അപ്പൊ അത് നമ്മളോട് ഫുൾ പെയിന്റിങ്ങിന് വന്നിട്ടുള്ള ഒരു അബ്സെറ്റസ് ആയിരുന്നു. അത് കസ്റ്റമർ നമ്മളോട് പറഞ്ഞിട്ടുള്ള കംപ്ലീറ്റ് റിമൂവ് ചെയ്തിട്ട് ചേസി അടക്കം എഞ്ചിൻ അടക്കം സെപ്പറേറ്റ് ചെയ്ത് പെയിൻറ്റിങ് ചെയ്യാനായിരുന്നു. അപ്പോൾ നമ്മളെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഒരു 15 ദിവസത്തെ വർക്കാണിത്. അപ്പോൾ നമ്മളെ കാറ് പെയിൻറ്റ് ചെയ്യുന്ന മാതിരി ബൈക്ക് നമുക്ക് പെയിൻറ്റിങ് അത്ര ഈസി അല്ല. ബൈക്കിൻ്റെ ചെറിയ ചെറിയ പാർട്സുകളാണ്, അപ്പോൾ അത്ര സമയമെടുക്കും നമുക്ക്. അപ്പോൾ ഇതിൻ്റെ പെയിൻറ്റിങ് വർക്കെല്ലാം കംപ്ലീറ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. നിങ്ങൾ കണ്ടു തന്നെ വിലയിരുത്തുക നമ്മളെ പെയിൻറ്റിങ്ങിൻ്റെ ക്വാളിറ്റി. നമ്മളൊരു പാർട്സും ഇതിൽ റീപ്ലേസ് ചെയ്തിട്ടില്ല. എല്ലാ ബോഡി പാർട്സും പ്ലാസ്റ്റിക് ചില ഭാഗത്തെല്ലാം ക്രാക്കായിരുന്നു. അതൊക്കെ നമ്മൾ ഇൻ്റേണൽ സ്റ്റിച്ചിങ് ചെയ്തിട്ട് ക്ലിയർ ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അപ്പം അതുപോലെയുള്ള പെയിൻറ്റിങ് വർക്ക് ആവശ്യമുള്ളവർ നമ്മളെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പിന്നെ അത് നമ്മളൊരു ആക്സസിൻ്റെ ബോഡിയാണ്. ഇത് കംപ്ലീറ്റ് ഫ്രണ്ട് ബോഡി ഉണ്ട്. അപ്പോൾ ഇത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരും കോൺടാക്ട് ചെയ്യുക. ഒറിജിനൽ പീസാണ്. അതുപോലെ അത് നമ്മളെ മറ്റൊരു പൾസറാണ്. ഇത് കാലി നിർത്തിയിട്ട് ജസ്റ്റ് ടാങ്കും ജസ്റ്റ് സൈഡ് കവറൊക്കെ എടുത്ത് പെയിൻറ്റ് ചെയ്തിട്ടുള്ളൊരു പെയിൻറ്റിങ് വർക്കാണ്. അത് ജസ്റ്റ് റിന്യൂവൽ പെയിൻറ്റിങ് ആണ്. അതിൻ്റെ ഒരു വർക്കിൻ്റെ ഇത് നിങ്ങൾ നോക്കുക. അതുപോലെ നമ്മളിതിൻ്റെ സൈഡ് സ്റ്റാൻഡ് കംപ്ലീറ്റ് ക്രാക്കായി പോയിരുന്നു. ഇതെല്ലാം വെൽഡ് ചെയ്ത് സൈഡ് സ്റ്റാൻഡ്. ഇനി ഇവിടെ ജസ്റ്റ് ഒരു പെയിൻറ്റിങ് വർക്കുണ്ട്. ഇതൊരു പൾസറാണ്, റിന്യൂവൽ പെയിൻറ്റിങ് ആണിത്. ഈ രീതിക്കും ചെയ്യും, മറ്റേ രീതിക്കും നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ നമ്മളെ ഒരു സ്പ്ലെൻഡറിൻ്റെ വർക്ക് ഇവിടെ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. ഓക്കെ, താങ്ക് യു.